ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ കെ എസ് ശബരിനാഥൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങൾ. ഞാൻ ആ ഈരാറ്റുപേട്ടയിലെ പ്രോഗ്രാമിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെയാണ് കണ്ടത്. ബഹുമാനപ്പെട്ട ഡി സി പ്രസിഡന്റിനെ പോലെ ആളെണ്ണാൻ എനിക്ക് തലയെണ്ണാൻ സമയം കിട്ടിയില്ല. എന്നിരുന്നാലും അതിനകത്ത് ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്നെക്കുറിച്ചുമൊക്കെ പല കാര്യങ്ങളും ശ്രീ നാട്ടകം സുരേഷ് പറഞ്ഞു. അത് ശ്രീ നാട്ടകം സുരേഷിൻ്റെ വ്യക്തിയെക്കുറിച്ചല്ല, ഡി സി സി പ്രസിഡന്റ് എന്നുള്ള പദവി, പാലാ കെ മാത്യു സാർ അടക്കമുള്ള പ്രഗത്ഭർ നിന്നിട്ടുള്ള ഡി സി സി പ്രസിഡന്റ് എന്ന പദവിയെ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ടും അതിന് വലിയ മതിപ്പ് യൂത്ത് കോൺഗ്രസ് നൽകുന്നതുകൊണ്ടും അതിന് മറുപടി പറയുന്നില്ല. എല്ലാ നേതാക്കൾക്കും എല്ലാ വിഷയങ്ങളിലും പദവി വേദികൾ കൊടുക്കുന്ന ഒരു സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ഒരുമിച്ച് ആ പ്രവർത്തനം നടത്തി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അല്ല, ചിലപ്പോൾ നമ്മൾ ചരിത്രം ഒത്തിരി പുറകോട്ട് ചെയ്ഞ്ഞാൽ അറിയില്ലല്ലോ ചരിത്രം അല്ലേ. അതുകൊണ്ട് നമ്മൾ ആരുടെയും കാര്യമൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പാലാ കെ മാത്യു സാർ അടക്കം എത്രയോ പ്രകൃതിരുന്ന പോസ്റ്റാണ് കോട്ടയത്തെ ഡി സി പ്രസിഡൻ്റ് പോസ്റ്റ്. അതുകൊണ്ട് മറ്റൊന്നും, അതോടൊപ്പം എൻ്റെ ഒരു സ്വഭാവം കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല. കോട്ടയം ഡി സി സി പ്രസിഡന്റ് എന്ന പദവിക്ക് യൂത്ത് കോൺഗ്രസ് ഉന്നതമായിട്ടുള്ള വിലയും മാർക്കും നൽകുന്നുണ്ട്. ആ മാർക്കും വിലയും അവിടെ ഇരിക്കുന്ന ആളുകൾ നിലനിർത്തണം. കെ എസ് ശബരിനാഥന്റെ മറുപടിയാണ് കോട്ടയം ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷിന്റെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള മറുപടിയാണ് ശബരിനാഥൻ പറയുന്നത്. വളരെ പ്രമുഖരായ ആളുകൾ ഇരുന്ന ഒരു കസേരയാണ്. അതിലിരിക്കുന്ന ആളിനെ പറ്റി എന്തെങ്കിലും ഒന്നീ ഘട്ടത്തിൽ പറയുന്നില്ല. ഡി സി സി അധ്യക്ഷൻ എന്ന പദവിയെ താൻ ബഹുമാനിക്കുന്നു എന്നാണ് ശബരിനാഥ് വിശദീകരിക്കുന്നത്.